ഹലോ, ഹായ്, നമസ്കാരം. വെൽക്കം ബാക്ക് ടു ജെസ്സി സ്പോട്ട് ലൈറ്റ്. പുതിയതും ഇൻഫർമേറ്റീവുമായ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ലൈഫ് മിഷൻ എന്ന പദ്ധതിയെപ്പറ്റി അറിയാൻ എല്ലാവർക്കും താല്പര്യമുണ്ട്. ഇതിനോടകം ഒരുപാട് വീഡിയോകൾ ഞാൻ ലൈഫ് മിഷനെ പറ്റി ഇട്ടിട്ടുമുണ്ട്. എന്നിട്ടും അതിനൊരുപാട് സംശയങ്ങൾ ചോദിക്കുന്നുണ്ട് എല്ലാവരും. അറിയാനുള്ള ആഗ്രഹം കൊണ്ടാണ് എന്നെനിക്കറിയാം. പലരും ചോദിക്കുന്ന ഒരു സംശയമാണ്, എന്ന് ഇതിൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനമാകും? അതായത്, എന്നാണ് നമ്മൾക്ക് അറിയാൻ പറ്റുക നമ്മൾ ലിസ്റ്റിൽ പെട്ടിട്ടുണ്ടോ എന്ന്? ഇപ്പോഴത്തെ ഒരു അറിയിപ്പ് അനുസരിച്ച് സെപ്റ്റംബർ മാസം അവസാനത്തോടു കൂടിയാണ് ലൈഫ് മിഷൻ്റെ അന്തിമഘട്ട ലിസ്റ്റ് പ്രസിദ്ധീകരിക്കുന്നത്. ഇതിനോടകം തന്നെ നിങ്ങൾ എല്ലാവരും അപേക്ഷ വെച്ചു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ പലരും ചോദിക്കുന്ന ഒരുപാട് സംശയങ്ങളുണ്ട്. അപേക്ഷ വെച്ചിരിക്കുന്ന പലർക്കും പല കാര്യങ്ങളും അറിയാൻ ഭയങ്കര ആഗ്രഹമുണ്ടെന്ന് എല്ലാവർക്കും അറിയാലേ. കാരണം നമ്മളുടെ ഒരു സ്വപ്ന ഭവനം യാഥാർത്ഥ്യമാകുമോ എന്നറിയാൻ വേണ്ടിയിട്ട് എല്ലാവരും കാത്തിരിക്കുകയാണ്. ഇതിൻ്റെ അന്തിമ പട്ടിക എന്നാണ് വരുന്നതെന്ന് ഒരുപാട് ആളുകൾ ചോദിച്ചിരുന്നു. അന്തിമ പട്ടിക വരുന്നത് അല്ലെങ്കിൽ നമ്മളുടെ പേര് ലിസ്റ്റിലുണ്ടോ എന്നറിയാൻ സാധിക്കുന്ന 27-ാം തീയതിക്ക് ശേഷം ഈ അപേക്ഷ വെച്ചിരിക്കുന്ന എല്ലാവരുടെയും വീട്ടിൽ പഞ്ചായത്തിൽ നിന്ന് എൻക്വയറിക്ക് വരും. അത് വില്ലേജ് എക്സ്റ്റൻഷൻ ഓഫീസറിൻ്റെ കീഴിലുള്ള ഉദ്യോഗസ്ഥരായിരിക്കും നമ്മുടെ വീട്ടിൽ നമ്മൾ കൊടുത്തിരിക്കുന്ന അപേക്ഷ കറക്റ്റാണോ, അതിലെന്തെങ്കിലുമൊക്കെ കള്ളത്തരങ്ങൾ കാണിച്ചിട്ടുണ്ടോ, അല്ലെങ്കിൽ മുൻഗണനയ്ക്ക് വേണ്ടി നമ്മൾ ചെയ്തിരിക്കുന്ന കാര്യങ്ങളിൽ എന്തെങ്കിലുമൊക്കെ പിശകുകളുണ്ടോ എന്നറിയാൻ വേണ്ടിയിട്ടാണ് അവർ എൻക്വയറിക്ക് വരുന്നത്. അതുപോലെ തന്നെ എൻക്വയറി വരുന്ന സമയത്ത് നിങ്ങൾ ഈ ഓൾറെഡി ആപ്ലിക്കേഷൻ വെച്ച് കഴിഞ്ഞല്ലോ, ആ ആപ്ലിക്കേഷനിൽ എന്തെങ്കിലുമൊക്കെ തെറ്റുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ സമയം, അതായത് പ്രൂഫ് അപ്ലോഡ് ചെയ്യുന്ന കാര്യത്തിലോ എന്തെങ്കിലുമൊക്കെ കുറവുകൾ നിങ്ങൾക്ക് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ആ സമയത്ത് എൻക്വയറി ഓഫീസേഴ്സ് വരുന്ന സമയത്ത് നിങ്ങൾ തീർച്ചയായിട്ടും അത്തരം കാര്യങ്ങൾ അവരോട് സംസാരിക്കുക. നിങ്ങളുടെ കയ്യിൽ യഥാർത്ഥത്തിലുള്ള പ്രൂഫുകൾ ഉണ്ടെങ്കിൽ ആ സമയം അവർക്ക് കാണിച്ചു കൊടുക്കാവുന്നതാണ്. അതുപോലെ തന്നെ പലരും ചോദിക്കുന്ന സംശയമാണ്, ഇത് എങ്ങനെയാണ് നമ്മൾക്ക് ഇത് കിട്ടിയോ അല്ലെങ്കിൽ നമ്മൾ ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുണ്ടോ എന്ന് എങ്ങനെ അറിയാമെന്ന്. ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുണ്ടെങ്കിൽ എൻക്വയറി ഓഫീസേഴ്സ് നിങ്ങളുടെ വീട്ടിൽ വന്നതിന് ശേഷം അന്തിമ ലിസ്റ്റ് പഞ്ചായത്തിൽ പ്രസിദ്ധീകരിക്കും. അപ്പോൾ നിങ്ങൾക്ക് പഞ്ചായത്തിൽ നേരിട്ട് പോയി അന്വേഷിക്കാവുന്നതാണ്. അതിൻ്റെയൊക്കെ അപ്ഡേഷൻ കറക്റ്റായിട്ട് ഞാൻ നൽകുന്നതായിരിക്കും. അല്ലെങ്കിൽ നിങ്ങളുടെ പഞ്ചായത്ത് മെമ്പർ നിങ്ങളെ കോൺടാക്ട് ചെയ്യുന്നതായിരിക്കും, അല്ലെങ്കിൽ നിങ്ങൾക്ക് അങ്ങോട്ട് കോൺടാക്ട് ചെയ്യാം. എന്നിരുന്നാലും നിങ്ങൾക്ക് ഇതിനെക്കുറിച്ചുള്ള അറിയിപ്പ് തീർച്ചയായിട്ടും ലഭിക്കും. അതിനുശേഷമാണ് നമ്മളുടെ പാസ്ബുക്ക് നമ്മളെല്ലാവരും കൊടുത്തിട്ടുണ്ടാകുമല്ലോ അപേക്ഷയോടൊപ്പം. അപ്പോൾ നമ്മൾക്ക് എങ്ങനെയാണ് ഈ ഗഡുക്കൾ ലഭിക്കുന്നതെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ ആദ്യം തന്നെ തറ കെട്ടുക. തറ കെട്ടിയതിന് ശേഷം ആദ്യത്തെ ഇൻസ്റ്റാൾമെൻ്റ് ലഭിക്കും. അങ്ങനെ ഘട്ടം ഘട്ടമായിട്ട് 4 ഇൻസ്റ്റാൾമെൻറ്റുകളാണ് ലഭിക്കുന്നത്. എന്നാൽ തറ കെട്ടുക എന്നുള്ളത് ഒരു വലിയ ചിലവാണ്, നമുക്ക് എല്ലാവർക്കും അറിയാം. എന്നാൽ സാധാരണക്കാരായ ആളുകൾക്ക് അത്തരത്തിൽ ആ ഒരു ക്യാഷ് കയ്യിൽ നിന്ന് എടുത്ത് തറ കെട്ടാൻ സാധിക്കാത്തവർക്ക് പഞ്ചായത്ത് തന്നെ ഇത്തരത്തിൽ മുൻകൈ എടുത്തുകൊണ്ട് ഒരു 450 സ്ക്വയർ ഫീറ്റോളമാണ് അനുവദിച്ചിരിക്കുന്നത്. അത്രയും സ്ക്വയർ ഫീറ്റ് ഉള്ള ഒരു വീട് വെച്ച് നൽകുന്നതാണ്. അതുപോലെ തന്നെ പലരും ചോദിക്കുന്നതാണ് ഈ സ്ക്വയർ ഫീറ്റിൻ്റെ കാര്യം. ഇപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ തന്നെ പഞ്ചായത്ത് അനുവദിച്ചിരിക്കുന്നത് 450 സ്ക്വയർ ഫീറ്റാണ്. അതിനുള്ള ഒരു പ്ലാൻ ആയിരിക്കണം നമ്മൾ തയ്യാറാക്കേണ്ടത്. എന്നാൽ അതിനുശേഷം നമ്മളുടെ കയ്യിൽ ക്യാഷ് ഉണ്ടെങ്കിൽ 650 സ്ക്വയർ ഫീറ്റ് വരെ നമ്മൾക്ക് വീട് എക്സ്റ്റെൻഡ് ചെയ്യാവുന്നതാണ്. പക്ഷേ ഇത് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ആദ്യം നമ്മൾ 450 സ്ക്വയർ ഫീറ്റിൽ ഉൾപ്പെടുന്ന ഒരു തറയായിരിക്കണം നിർമ്മിക്കേണ്ടത്. ഇല്ലെങ്കിൽ അതവർ അംഗീകരിക്കുകയില്ല. അതുകൊണ്ട് നമ്മൾ തറ കെട്ടുമ്പോൾ കാർ പോസ്റ്റ് അങ്ങനെയുള്ള കാര്യങ്ങൾ സിറ്റൗട്ടൊക്കെ ഒഴിവാക്കിയതിന് ശേഷം 450 സ്ക്വയർ ഫീറ്റിൽ തറ കെട്ടുക. അതിനുശേഷം നമ്മൾക്ക് 650 സ്ക്വയർ ഫീറ്റോളം എക്സ്റ്റെൻഡ് ചെയ്യാം എന്നുണ്ടെങ്കിലും അതിനുശേഷം നമ്മൾ, അതായത് നമ്മൾക്ക് ലാസ്റ്റ് ഗഡു 4-ാമത്തെ ഗഡു വരെ ലഭിച്ചതിന് ശേഷം മാത്രമേ നമ്മളത് എക്സ്റ്റെൻഡ് ചെയ്ത് 650 സ്ക്വയർ ഫീറ്റ് ആക്കാൻ പാടുള്ളൂ. എങ്കിൽ മാത്രമേ നമ്മൾക്ക് ഈ ഒരു ആനുകൂല്യം, അതായത് ലൈഫ് മിഷൻ്റെ ഈ ഗഡുക്കൾ ലഭിക്കുകയുള്ളൂ. നമ്മൾ ആദ്യം തന്നെ 650 സ്ക്വയർ ഫീറ്റോളം തറ കെട്ടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾക്ക് ഈ ആനുകൂല്യം ലഭിക്കുന്നതല്ല. അതെല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക. അതുപോലെ പലരും ചോദിക്കുന്നതാണ് നമ്മളുടെ കയ്യിൽ എങ്ങനെ പണം ലഭിക്കുമെന്ന്. ഞാൻ ഇതിനോടകം പല വീഡിയോയിലും പറഞ്ഞു, നമ്മളുടെ കൈകളിൽ പണം ലഭിക്കുകയില്ല. നമ്മൾക്ക് പണം ലഭിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ നമ്മുടെ ബാങ്ക് പാസ്ബുക്ക് അപേക്ഷിച്ചപ്പോൾ ആ കൂടെ അറ്റാച്ച് ചെയ്തിരുന്നല്ലോ. അപ്പോൾ ഓരോരോ ഗഡുക്കളായി ഇൻസ്റ്റാൾമെൻ്റ് ആയിട്ടാണ് നമ്മുടെ അക്കൗണ്ടിലേക്ക് പണം വരിക. അതിന് ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ നമ്മൾ ആദ്യം തറ കെട്ടണം. നമ്മുടെ കയ്യിൽ നിന്ന് മുടക്കി തന്നെ തറ കെട്ടുക. അതിനുശേഷം അതിൻ്റെ ഫോട്ടോ എടുത്ത് നമ്മൾ അപ്ലോഡ് ചെയ്യുക. അപ്പോൾ നമ്മൾക്ക് അതിൻ്റെ ആദ്യ ഗഡു ലഭിക്കുന്നതായിരിക്കും. ഇത് സംബന്ധിച്ചുള്ള എല്ലാ വിവരങ്ങളും നിങ്ങൾക്ക് വീട് അനുവദിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ പഞ്ചായത്തിൽ നിന്ന് നിങ്ങളെ അറിയിക്കുന്നതായിരിക്കും. ആ ഒരു കാര്യത്തിൽ ആരും ടെൻഷൻ അടിക്കേണ്ടതില്ല. അടുത്ത ചോദിക്കുന്നതാണ് എത്ര രൂപ നമ്മൾക്ക് സ്ഥലം വാങ്ങിക്കാൻ കിട്ടുമെന്നുള്ളത്. നിലവിൽ സ്ഥലം വാങ്ങിക്കാൻ 2 ലക്ഷം രൂപയും
വീട് പണിയുന്നതിന് വേണ്ടിയിട്ട് 4 ലക്ഷം രൂപയുമാണ് അനുവദിക്കുന്നത്. ഇതിൽ 2 ലക്ഷം രൂപയ്ക്ക് സ്ഥലം കിട്ടുമോ എന്ന് ചോദിക്കും. അപ്പോൾ നമ്മൾക്ക് ആ ഒരു രീതിയിൽ നമ്മളുടെ അപേക്ഷ കൊടുത്ത പഞ്ചായത്തിൽ ഇപ്പോൾ നിലവിൽ തരിശായിട്ട് കിടക്കുന്ന സ്ഥലമൊക്കെ കണ്ടെത്തി ആ സ്ഥലത്ത് വീടിനുള്ള പ്ലോട്ടുകൾ തിരിച്ച് അപേക്ഷിച്ച ആളുകൾക്ക് വീട് അനുവദിക്കുന്ന ഒരു രീതി മിക്കവാറും പഞ്ചായത്തുകളിലും ഉണ്ട്. എന്നാൽ നമ്മൾക്ക് ഇഷ്ടമുള്ള സ്ഥലത്ത് വാങ്ങാമെന്ന് ചോദിക്കുന്നവർക്ക് ചില പഞ്ചായത്തുകൾ അതിനുള്ള അനുമതി നൽകുന്നുണ്ട്. എല്ലാ പഞ്ചായത്തുകളിലും ഈ ഒരു സൗകര്യം ലഭിക്കില്ല എന്ന് ഓർക്കണം. ചില പഞ്ചായത്തുകൾക്ക് നമ്മൾക്ക് സമ്മതം നൽകുന്നതാണ് നമ്മൾക്ക് ഇഷ്ടമുള്ള ഒരു സ്ഥലം കണ്ടെത്തുക. അതിന് ഒരുപാട് വിലയാകാൻ പാടില്ല. ഒരു 75,000 രൂപയ്ക്ക് താഴെയായിരിക്കണം സെന്റിനും. അങ്ങനെയുള്ള ഒരു സ്ഥലം കണ്ടെത്തുക. അതിനുശേഷം നമ്മൾക്ക് അത് 3 സെന്റ് ആണ് എങ്കിൽ നമ്മൾക്ക് അതിനോട് ആഡ് ചെയ്യാനൊന്നും നമ്മൾക്ക് കഴിവില്ല. 3 സെന്റ് ആണ് എങ്കിൽ അത് പഞ്ചായത്തിൽ നിന്ന് തന്നെ നമ്മൾക്ക് ഫ്രീ ആയിട്ട് രജിസ്റ്റർ ചെയ്ത് തരുന്നതായിരിക്കും. എന്നാൽ അതിനോടൊപ്പം ഒരു 2 സെന്റ് കൂടി ചേർത്ത് മൊത്തത്തിൽ ഒരു 5 സെന്റ് സ്ഥലമാണ് നമ്മൾക്ക് ആവശ്യമെങ്കിൽ, നമ്മൾ വാങ്ങാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ, നമ്മൾക്ക് ഈ 3 സെന്റിന്റെ വിലയായി 2 ലക്ഷം രൂപ തരികയും അതിനുശേഷം നമ്മൾക്ക് കയ്യിൽ നിന്ന് എടുത്ത് തന്നെ 5 സെന്റ് സ്ഥലം നമ്മൾക്ക് വാങ്ങുകയും ചെയ്യാവുന്നതാണ്. ഈ 5 സെന്റ് സ്ഥലം വാങ്ങിയൊക്കെയാണെങ്കിൽ ഇതിന്റെ രജിസ്ട്രേഷൻ ഫീസ് നമ്മൾ തന്നെ മുടക്കുക. മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. 3 സെന്റ് സ്ഥലം പഞ്ചായത്ത് നൽകുകയാണെങ്കിൽ അത് പഞ്ചായത്ത് രജിസ്റ്റർ ചെയ്ത് തരും. അല്ല, നമ്മൾ 5 സെന്റ് സ്ഥലമായിട്ടാണ് വാങ്ങുന്നതെങ്കിൽ അതിന്റെ രജിസ്ട്രേഷൻ ഫീസ് നമ്മൾ തന്നെ കൊടുക്കണം. ഇത് എല്ലാ പഞ്ചായത്തുകളിലും ഇങ്ങനെ ചെയ്യണമെന്നില്ല. ചില പഞ്ചായത്തുകളാണ് ഇങ്ങനെ ഒരു തീരുമാനം എടുത്തിട്ടുള്ളത്. അല്ലാത്ത പഞ്ചായത്തുകളൊക്കെ അവരുടേതായ പഞ്ചായത്തിൽ തരിശായി കിടക്കുന്ന സ്ഥലങ്ങൾ കണ്ടെത്തി അവ ഫ്ലോട്ടുകളാക്കി ഇതുപോലെ ലൈഫ് മിഷനിന് വീടുകൾ വെച്ച് കൊടുക്കുകയാണ് ചെയ്യാറ്. ഇനിയുള്ള മറ്റൊരു സംശയമാണ് നമ്മൾ പണം എന്ന് കിട്ടും, അല്ലെങ്കിൽ എന്ന് പെരപണി തുടങ്ങണം, ഈ പണി എത്ര നാൾക്കുള്ളിൽ പൂർത്തിയാക്കണം എന്നുള്ളതെല്ലാം. അതായത് നമ്മൾക്ക് ഇത് അനുവദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഫണ്ട് നമ്മളുടെ ബാങ്ക് അക്കൗണ്ടിലേക്കാണ് വരുന്നത് എന്ന് ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. ആദ്യത്തെ നമ്മൾ കിട്ടണമെങ്കിൽ നമ്മൾ തറ കെട്ടിയതിന് ശേഷം ഫോട്ടോ എടുത്ത് അപ്ലോഡ് ചെയ്യുക, അല്ലെങ്കിൽ അതിന് എൻക്വയറിക്ക് വന്നതിന് ശേഷം നമ്മളുടെ അക്കൗണ്ടിലേക്കാണ് ക്രെഡിറ്റ് ആകുന്നത്. നമ്മളുടെ താമസം കൊണ്ടല്ല, നമ്മൾക്ക് ക്യാഷ് ക്രെഡിറ്റ് ആകുന്നതിൻ്റെ സമയമനുസരിച്ചാണ് നമ്മളുടെ വീടിൻ്റെ പണി മുൻപോട്ട് പോകുന്നത്. അപ്പോൾ നമുക്ക് ഇന്ന സമയത്ത് തുടങ്ങണം, ഇന്ന സമയത്ത് അവസാനിപ്പിക്കണം എന്ന് പറയാൻ പറ്റുകയില്ല. നമ്മൾ ഓരോ ഗഡുകൾക്കും വേണ്ടിയിട്ട് നമ്മുടെ പണി പൂർത്തിയാക്കുക, അതിനുശേഷം അക്കൗണ്ടിൽ ക്യാഷ് ക്രെഡിറ്റ് ആവും, അതിനുശേഷം അടുത്ത പണി തുടങ്ങാവുന്നതാണ്. അങ്ങനെ ഓരോരോ ഘട്ടങ്ങൾ പൂർത്തിയാകുമ്പോൾ തറ പണിയുക, അതിനുശേഷം ഭിത്തി കെട്ടുന്നതിന്, അതിനുശേഷം വാർക്ക, ഈ ഒരു ഘട്ടങ്ങളിലാണ് നമ്മൾക്ക് ഓരോരോ ഗഡുകൾ ലഭിക്കുന്നത്. അപ്പോൾ ഇന്ന സമയത്തിനുള്ളിൽ പൂർത്തിയാക്കണം എന്ന് നമ്മൾക്ക് പറയാൻ പറ്റുകയില്ല, അല്ലെങ്കിൽ പൂർത്തിയാകുമെന്ന് നമുക്ക് പറയാൻ പറ്റുകയില്ല. അത് നമ്മൾക്ക് ക്യാഷ് നമുക്ക് ക്രെഡിറ്റ് ആകുന്ന അനുസരിച്ചായിരിക്കും നമ്മൾ ഈ പണികൾ പൂർത്തീകരിക്കേണ്ടത്. ഇനി പലരും ചോദിക്കും നമ്മൾക്ക് ഈ തുക കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ പണി തുടങ്ങാണ്ടിരുന്നത് നഷ്ടമാകുമെന്ന്. പണിയാൻ വേണ്ടിയിട്ടാണല്ലോ നമ്മൾക്ക് തുക അനുവദിക്കുന്നത്, അതുകൊണ്ട് നമ്മൾ ഉറപ്പായിട്ട് പണി ചെയ്യുക. എന്തെങ്കിലുമൊക്കെ താമസം നേരിട്ടിട്ടുണ്ടെങ്കിൽ അത് അപ്പോൾ തന്നെ നമ്മൾക്ക് പഞ്ചായത്തിൽ അറിയിക്കാവുന്നതാണ്. നമ്മൾ എത്രത്തോളം സ്പീഡിൽ പണി പൂർത്തിയാക്കുന്നു അതനുസരിച്ചായിരിക്കും നമ്മൾക്ക് ഓരോ തവണയും നമ്മളുടെ അക്കൗണ്ടിലേക്ക് ക്യാഷ് ലഭിക്കുക. അടുത്തതായി ചോദിക്കുന്നതാണ് നമ്മുടെ കയ്യിൽ നിന്ന് പണം കൊടുക്കാമോ എന്നുള്ളത്. ഓൾറെഡി ഞാൻ പറഞ്ഞു കഴിഞ്ഞു, സ്ഥലം വാങ്ങിക്കുന്നതിന് 5 സെന്റ് വാങ്ങിക്കുകയാണെങ്കിൽ 3 സെന്റിന് ശേഷമുള്ള 2 സെന്റ്, അതായത് മൊത്തം 5 സെന്റ് വാങ്ങിക്കുമ്പോൾ 2 സെന്റിന് നമ്മൾക്ക് പണം കൊടുക്കാം. ഇങ്ങനെ ചെയ്യുമ്പോൾ രജിസ്ട്രേഷൻ ഫീസ് നമ്മൾ നൽകേണ്ടി വരും. അതോടൊപ്പം തന്നെ വീട് പണിയുമ്പോൾ 480 സ്ക്വയർ ഫീറ്റിനുള്ള പണമായിരിക്കും പഞ്ചായത്തിൽ നിന്ന് അനുവദിക്കുക. അതിനുശേഷം നമ്മൾ 650 സ്ക്വയർ ഫീറ്റ് വരെ നമ്മൾക്ക് അതിന് എല്ലാം കിട്ടിയതിന് ശേഷം നമ്മൾക്ക് ഇത് എക്സ്റ്റെൻഡ് ചെയ്യാവുന്നതാണ്. ഇതിന് വേണ്ടിയിട്ടുള്ള പണം നമ്മൾ തന്നെ മുടക്കണം. അപ്പോൾ ഇത്തരം കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് ക്ലിയർ ആയി എന്ന് വിശ്വസിക്കുന്നു. ഈ വീഡിയോയിലൂടെ തന്നെ നിങ്ങളുടെ ഒരുപാട് സംശയങ്ങൾക്കുള്ള മറുപടികൾ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇനിയും സംശയങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതുപോലെയുള്ള വീഡിയോകൾ തുടർന്ന് നിങ്ങൾക്ക് ലഭിക്കുന്നതിന് വേണ്ടി എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുമെങ്കിൽ ലൈക്കും, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്കും ചെയ്യുക. പുതിയൊരു വീഡിയോ കാണുമ്പോൾ എല്ലാവർക്കും നന്ദി, നമസ്കാരം.